മലയാളികൾക്ക് ഇത് ഓണക്കാലമാണ്. ഓണം മലയാളികളുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ്. ആണ്ടുവട്ടം മുഴുവൻ അധ്വാനിച്ച് കൃഷി ചെയ്തതിൻ്റെ ഫലങ്ങളെടുക്കുന്ന അവസരം. ചില കൃഷികളുടെ ഫലങ്ങൾ എത്രയുണ്ടെന്ന് കർഷകനെ അറിയുക വിളവെടുപ്പിന് ശേഷം മാത്രമായിരിക്കും. കാരണം ആ വിളകൾ കിളുക്കുന്നത് മണ്ണിനടിയിലാണ്. ചേനയും ചേമ്പും കാച്ചിലും കപ്പയും ഒക്കെ ഇതിനുദാഹരണങ്ങളാണ്. വിളവെടുപ്പ് സമയത്ത് മണ്ണിന് പുറത്തു വരുമ്പോൾ മാത്രമാണ് കൃഷി മെച്ചമായിരുന്നോ അതോ അധ്വാനിച്ചത് മുഴുവൻ വെറുതെയായിപ്പോയോ എന്ന് കർഷകന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും ഏകദേശം ഈ ഒരു അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം അവർ അധ്വാനത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. അവർ പലതരത്തിലുള്ള അധ്വാനങ്ങൾ അവർ കാഴ്ചവെച്ചു. സമരങ്ങൾ, യജ്ഞങ്ങൾ, ഉപവാസ നാടകങ്ങൾ എന്നിങ്ങനെ അന്തമില്ലാതെ പലവിധ അഭ്യാസങ്ങളും കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള സമരം. ഉപവാസത്തിൻ്റെ പേരിൽ സമയാസമയങ്ങളിൽ ആഹാരം കഴിച്ചുകൊണ്ടുള്ള സമരം. മെത്രാപ്പൊലീത്തയെ ഒപ്പീസുപാടി എതിരേറ്റുകൊണ്ടുള്ള സമരം. മേലധികാരി എന്തുകൊണ്ട് തങ്ങളെ നയിക്കുവാൻ അയോഗ്യനാണ് എന്ന് നോട്ടീസുകൾ എഴുതി ഒട്ടിച്ചുകൊണ്ടുള്ള സമരം. എന്തിന്? ഒടുവിൽ വിശുദ്ധ കുർബാനയെപ്പോലും സമരമുറയാക്കി ക്രിസ്മസ് തലേന്ന് മാരത്തോൺ കുർബാന കത്തീഡ്രൽ ബസിലിക്കായി തുടർച്ചയായി അർപ്പിച്ചുകൊണ്ടുള്ള സമരം. ഇതിനെല്ലാം ശേഷം ദാ വിളവെടുപ്പിന് സമയമായിരിക്കുന്നു. വിളവെടുക്കുന്ന ഈ സമയത്ത് അതിന് മേൽനോട്ടം വഹിക്കുവാനായി തിരുസഭയെ നയിക്കുന്ന മാർപ്പാപ്പ തന്നെ തൻ്റെ പ്രത്യേക പ്രതിനിധിയെ അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടികൾ അനുസരിച്ച് ഓഗസ്റ്റ് 4 കേരളത്തിലെത്തി. ഓഗസ്റ്റ് 22 അദ്ദേഹം തിരികെ പോകുന്നതായി നാം മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഓഗസ്റ്റ് 21 മുതൽ 26 സമ്മേളിക്കുന്ന സീറോ മലബാർ സഭയുടെ അർദ്ധവാർഷിക സിനഡിൻ്റെ ആദ്യ ദിവസം മാർപ്പാപ്പായുടെ പ്രതിനിധി സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ വത്തിക്കാൻ്റെ നിർദ്ദേശമനുസരിച്ച് സമ്മേളിച്ച പ്രത്യേക സിനഡ് സമ്മേളനം തീരുമാനമെടുത്ത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തിനായി അയച്ച കാര്യങ്ങളിന്മേലുള്ള തീരുമാനം മാർപ്പാപ്പായുടെ പ്രതിനിധി സിനഡിനെ അറിയിക്കുവാൻ സാധ്യതയുണ്ട്. അതുതന്നെയായിരിക്കും നമ്മുടെ വിമത വൈദികരുടെ വിളവെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവും. അതേകദേശം ഇങ്ങനെയായിരിക്കുമെന്ന് ഈ കഴിഞ്ഞ സിനഡാനന്തര സർക്കുലർ വായിക്കുന്ന നമുക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല. ഇനി മേലാൽ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന രൂപതയായിരിക്കില്ല. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിന് പ്രത്യേക സ്ഥാനിക രൂപത നിലവിൽ വരും. പ്രത്യേകമായ സ്ഥാനിക രൂപത നിലവിൽ വരുന്നതോടുകൂടി സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഇനി മുതൽ സഭാതലവൻ്റെ സ്ഥാനിക ദേവാലയം ആയിരിക്കില്ല. സഭാതലവന് പ്രത്യേകമായ സ്ഥാനിക ദേവാലയം രൂപതയോട് അനുബന്ധിച്ചുണ്ടാവും. എന്ന് പറഞ്ഞാൽ സെൻറ് മേരീസ് ബസിലിക്കായുടെ പ്രാധാന്യം ആഗോള സീറോ മലബാർ സഭയുടെ തലവൻ്റെ സ്ഥാനീയ ദേവാലയം എന്നുള്ള പദവിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിമെത്രാസന മന്ദിരം സാധാരണ ഒരു ആർച്ച് ബിഷപ്പ് ഹൗസായിട്ട് മാറുകയുമാണ്. എന്നുവെച്ചാൽ ഈ നെയിം ബോർഡ് അകാല ചരമത്തിലേക്ക് മാറുന്നു എന്നർത്ഥം. അർഹതയില്ലാത്തത് മാറ്റപ്പെടുന്നു എന്നാണോ അതോ വിമത വൈദികരുടെ സംഭാവന എന്നാണോ ഇതിന് കാലം രേഖപ്പെടുത്തുക എന്ന് ചരിത്രം തീരുമാനിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായൊരു മെത്രാപ്പൊലീത്ത നിയമിക്കപ്പെടാം. കലഹപ്രിയരെ ചിതറിക്കണമേ എന്നുള്ള പ്രാർത്ഥനയെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഈ അതിരൂപതയെ 2-3 വ്യത്യസ്ത രൂപതകളായിട്ട് വിഭജിച്ചേക്കാം. കാരണം കലാപത്തിന് മടിക്കാത്ത അനുസരണമില്ലാത്ത പുരോഹിതർ ഒരുമിച്ച് നിന്നാലുള്ള കലാപ സാധ്യതകൾ ഇനിയും അനുവദിക്കുവാൻ സാധ്യമല്ല എന്ന് കർശന നിലപാടിലേക്ക് മാർപ്പാപ്പ എത്തിയിട്ടുണ്ടോ എന്ന് പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി തന്നെ വ്യക്തമാക്കട്ടെ. അങ്ങനെ ആലഞ്ചേരി പിതാവിനെ സ്ഥാനത്യാഗം ചെയ്യിപ്പിക്കുവാൻ ആരംഭിച്ച വിമത കലാപം ഈ അതിരൂപതയെ അതിൻ്റെ പ്രഥമ സ്ഥാനത്തു നിന്ന് മാറ്റി കലാപകാരികളുടെ കലുഷ്യഭൂമി എന്ന പദവി സ്വന്തമാക്കി അനുസരണമില്ലാത്ത വൈദികരാൽ വഴിതെറ്റിക്കപ്പെടുന്ന വിശ്വാസ സമൂഹമെന്ന മുദ്രകുത്തി മാറ്റുവാൻ വിമതരുടെ 5 വർഷക്കാലത്തെ കഠിനാധ്വാനം ഇടയാക്കി. ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യത്തിൽ സഭയെടുത്ത തീരുമാനം നടപ്പിലാക്കുവാൻ പ്രത്യേക പ്രതിനിധിയെ എങ്ങനെയാണ് വിമത വൈദികർ എതിരേൽക്കുന്നത് എന്ന്
ഈ വിമതരുടെ പക്കമേളക്കാർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നടത്തുന്ന പ്രതികരണങ്ങളിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാം. ദയതൊക്കെ ഒന്ന് കാണുക. പേപ്പൽ പ്രതിനിധിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ എവിടെയെന്ന് ചോദിക്കുന്നവർ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയിരിക്കുന്നു. ടേംസ് ഓഫ് റഫറൻസ് എവിടെ? അദ്ദേഹം എങ്ങനെയാണ് മലയാളം പഠിച്ചത് എന്ന്, സർക്കുലർ എഴുതിയത്, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സംശയങ്ങൾ പോകുന്നത്. മറ്റു ചിലർ ആകട്ടെ പൂർണ്ണചന്ദ്രനെ നോക്കി രാത്രിയിൽ ഓരിയിടുന്ന നായ്ക്കളെപ്പോലെ പരിഹാസ പ്രയോഗങ്ങളിലൂടെ അദ്ദേഹത്തെ നേരിടാൻ ശ്രമിക്കുന്നു. ഓരിയിടുന്ന നായ്ക്കൾ വിചാരിക്കുന്നത് തങ്ങളുടെ വിലാപങ്ങൾ ആകാശത്ത് ഉയർന്നിൽക്കുന്ന ചന്ദ്രൻ കേൾക്കുന്നുണ്ട് എന്നാണ്. അവർ അങ്ങനെ വിചാരിച്ചോട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം അവർക്ക് നന്നായി അറിയാം സഭ എന്നത് ഈശോയുടെ മൗതിക ശരീരമാണ്. ഈശോയോട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അന്നത്തെ കാലത്തെ പുരോഹിതർ ചോദിച്ചിരുന്നു. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറയുക. നീ ദൈവപുത്രനാണോ? ഇതിനൊക്കെയുള്ള മറുപടി ഈശോ നൽകിയത് അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിച്ചും ടേംസ് ഓഫ് റഫറൻസ് വിശദീകരിച്ചുമല്ല. മറിച്ച്, എന്നിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ അറിഞ്ഞ് വിശ്വസിക്കുക എന്ന മറുപടിയിലൂടെയാണ്. ഈ സംശയ നിവാരണത്തിനിടയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ദൈവപുത്രനോട് കൂടെയുള്ള സഹവാസവും ദൈവപുത്രനെ മനസ്സിലാക്കുവാനുള്ള അവസരവും അവനോടുകൂടി എന്നേക്കുമായി ഇരിക്കുവാനുള്ള സൗഭാഗ്യവുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട അനിവാര്യമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാവും. അത് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഉതകുന്നതായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്.